നമസ്കാരം. ഒരു ട്രാഫിക് വയലേഷൻ ഉണ്ടാക്കിയാൽ ഡ്രൈവറെ പിടിച്ച് ജയിലിൽ ഇടാൻ മാത്രം ഉള്ള ഒരു തെറ്റുണ്ടോ? ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് യു കെയിലെ പോലീസ്. അതായത് ഒരു യൂട്ടേൺ എടുത്തിട്ട്, യൂട്ടേൺ എടുക്കാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു സ്ഥലത്ത് യൂട്ടേൺ എടുത്തതിന്റെ പേരിലാണ് 6 മാസം ഡ്രൈവർക്ക് ജയിൽ ശിക്ഷ. ഒരു ട്രക്ക് ഡ്രൈവർക്കാണ് കേട്ടിരിക്കുന്നത്. അതിന്റെ സി സി ടി വി ഫുട്ടേജ് യു കെയിലെ സ്റ്റഫോർഡ്ഷെയർ പോലീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് മോട്ടോർവേയിൽ നിന്ന് ഒരു എക്സിറ്റ് എടുത്ത് പുറത്തേക്ക് പോയ എക്സിറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ട്രക്ക് ഡ്രൈവർ ആ എക്സിറ്റിൻ്റെ വേയിൽ നിന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ച്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, തിരിച്ച് യൂട്ടേൺ എടുത്ത് മോട്ടോർവേയിൽ കൂടെ കയറി ശരിയായ പാതയിൽ കൂടെ റൂട്ടിലൂടെ പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അങ്ങനെ ആ ഡ്രൈവർ ദൈവാനുഗ്രഹം കൊണ്ട് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഭയങ്കരമായ എന്താ പറയുക, ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ആ ഡ്രൈവർ കാണിച്ച ഒരു മണ്ടത്തരം എന്ന് വേണം പറയാം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമുക്ക് ആ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കാണാം. 2020 ജനുവരി 21 രാവിലെ 7:51 ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് സി സി ടി വിയിൽ അതിൻ്റെ ഫുട്ടേജിൽ ടൈം കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. വീഡിയോയിൽ നമുക്ക് കാണാം, മോട്ടോർവേയിൽ എക്സിറ്റ് റോഡിൽ നിന്ന് യൂട്ടേൺ എടുത്ത ട്രക്ക് ഡ്രൈവർ വീണ്ടും ആ മോട്ടോർവേയിൽ കയറാണ്. മോട്ടോർവേയിൽ ധാരാളം വാഹനങ്ങൾ 100 അല്ലെങ്കിൽ 120 കിലോമീറ്റർ സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഒരു ഭയങ്കര അപകടകരമായ രീതിയിൽ ആ ട്രക്ക് ഡ്രൈവർ ആ മോട്ടോർവേയിലേക്ക് വീണ്ടും പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിച്ചു, പല വാഹനങ്ങൾ ആ സെയിം എക്സിറ്റ് എടുത്ത് പോവുകയുണ്ടായി. എന്നാലും ഒന്നും ദൈവാനുഗ്രഹം കൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായില്ല. ഇപ്പോൾ ആ ട്രക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊരു വാഹനം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ് ആ ട്രക്ക് ഡ്രൈവർ ചെയ്തത്. ഇത് സി സി ടി വിയിൽ കണ്ടുപിടിച്ചിട്ട് 6 മാസത്തെ ജയിൽവാസമാണ് ഈ പറഞ്ഞ ഡ്രൈവർക്ക് യു കെ പോലീസ് വിധിച്ചിരിക്കുന്നത്. സോ ഓർക്കുക, ഒരിക്കലും മോട്ടോർവേയിൽ നമ്മൾ യു ടേൺ എടുക്കുകയോ അനാവശ്യമായി സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ബാക്കി ചില ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നൊരു തെറ്റാണ്, നമ്മൾ ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡ്രൈവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ഈ എക്സിറ്റ് അല്ലായിരുന്നു, വേറൊരു എക്സിറ്റ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് അത് വീണ്ടും പോകാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്ന ഇതാണ്, ആ എക്സിറ്റ് കണ്ടിന്യൂ ചെയ്യുക, ചെയ്തതിന് ശേഷം അവിടുന്ന് ആ ഒരു റൗണ്ട് അബൌട്ട് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു സിഗ്നൽ വരും, അവിടുന്ന് വീണ്ടും നേരെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീണ്ടും മോട്ടോർവേയിലേക്ക് പ്രവേശിക്കാവുന്നതായിരുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു ബുദ്ധിമോശം സംഭവിച്ചാണ് ആ ഒരു ഡ്രൈവർ അങ്ങനെ ചെയ്തത്. ഇനി ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന വേറൊരു സാഹചര്യം ഇതാണ്. നമുക്ക് ഈ പർട്ടിക്കുലർ എക്സിറ്റ് ആയിരിക്കും എടുക്കേണ്ടത്, പക്ഷേ നമ്മൾ എടുക്കാൻ മറന്നുപോയി. നമ്മൾ മോട്ടോർവേയിൽ കൂടെ കണ്ടിന്യൂ ചെയ്ത് ആ എക്സിറ്റ് തീരുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ എക്സിറ്റ് ആയിരുന്നു നമുക്ക് എടുക്കേണ്ടിയിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആ എക്സിറ്റിൻ്റെ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വണ്ടി ഇടത്തോട്ട് തിരിച്ച് കുത്തിക്കയറ്റി പോകേണ്ടത്. അങ്ങനെയും ഡേഞ്ചറസ് ആയിട്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് ഈ ഒരു സാഹചര്യം തന്നെ ജയിൽവാസം കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം വളരെ ഡേഞ്ചറസ് ആണ്. മോട്ടോർവേയിൽ വളരെ ഹൈ സ്പീഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഒരു ഡീവിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ അപകടമായിരിക്കും. പുറകെ വന്ന് വണ്ടികൾ ചിലപ്പോൾ 100 വണ്ടികളായിരിക്കും പുറകെ ഇടിച്ച് കിടക്കാൻ പോകുന്നത്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള വേറൊരു സംഭവമാണ് നമ്മൾ റൗണ്ട് അബൌട്ടുകൾ എക്സിറ്റ് എടുക്കുമ്പോൾ. റൗണ്ട് അബൌട്ടിലെ എക്സിറ്റ് എടുക്കുമ്പോൾ ഓർക്കുക, ഫോർ എക്സാമ്പിൾ നമുക്കൊരു തേർഡ് എക്സിറ്റ് ആണ് എടുക്കേണ്ടത്. നമ്മൾ എക്സിറ്റ് എടുക്കാനായിട്ട് എങ്ങനെയോ മറന്നുപോയി, അശ്രദ്ധ കൊണ്ട് നമ്മൾ ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ കൂടെയുള്ളവർ സംസാരിച്ചിരുന്ന് അങ്ങനെ സംഭവിക്കാം. അങ്ങനെ എളുപ്പം ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ഓണഫേസ് ആണ് അവിടെ തന്നെ എക്സിറ്റ് എടുക്കാനായിട്ട് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഒരിക്കലും റൗണ്ട് അബൌട്ടിനുള്ളിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ വീണ്ടും ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഓണാക്കി തന്നെ കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ റൗണ്ട് അബൌട്ട് ഫുൾ വൺ സർക്കിളും കൂടെ ഫുൾ എടുത്ത് വന്നതിന് ശേഷം ആ എക്സിറ്റ് നമുക്ക് എടുക്കേണ്ട എക്സിറ്റ് ഏതാണോ അത് എടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. സോ ഓർക്കുക, ട്രാഫിക് വയലേഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് യൂറോപ്പിൽ മാത്രമല്ല എവിടെയാണെങ്കിലും. ഇനിയൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.